ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം. സാമുവലിന്റെ ജനനം. എഫ്രായിം മലനാട്ടിലെ റാമാതൈമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ പിതാവ് യെറോഹാം ആയിരുന്നു. യെറോഹാം എലീഹുവിന്റെയും എലീഹു തോഹുവിന്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിന്റെയും പുത്രനായിരുന്നു. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസുമായിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെന്നീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപടിക്ക് സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എന്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന്റെ മുൻപിൽ എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്നു പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്നു പേരിട്ടു. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിന്റെ മുലകുടി മാറട്ടെ. അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം. എൽക്കാന അവളോട് പറഞ്ഞു, നിന്റെ യുക്തം പോലെ ചെയ്തുകൊള്ളുക. അവന്റെ മുലകുടി മാറട്ടെ. കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി. അങ്ങനെ അവൾ കുഞ്ഞിന്റെ മുലകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു ഏഫാ മാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവൽ അപ്പോൾ ബാലനായിരുന്നു. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. 1 സാമുവൽ 2 അധ്യായം. ഹന്നായുടെ കീർത്തനം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു.
എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ ആധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴു പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്നുയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്. അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ചിന്ന ഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തന്റെ രാജാവിന് ശക്തി കൊടുക്കും. തന്റെ അഭിഷിക്തന്റെ ശിരസ് ഉയരുമാറാക്കും. അനന്തരം എൽക്കാന റാമായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ബാലനായ സാമുവലാകട്ടെ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നു. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. കൂടാതെ മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്നു പറയും, പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് തടസ്സം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ചെടുക്കും എന്ന് അവൻ മറുപടി പറയുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ അവന്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്കു പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവലാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായി. തന്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങളീ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും? പക്ഷേ അവർ പിതാവിന്റെ വാക്ക് കേട്ടില്ല. കാരണം അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ബാലനായ സാമുവലാകട്ടെ കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിന്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്കെന്നെ തന്നെ വെളിപ്പെടുത്തി. എന്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എന്റെ മുൻപിൽ എഫോദ് ധരിക്കാനും ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ അവനെ എന്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു.
ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം നിന്റെ പിതൃഭവനത്തിന് ഞാൻ കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത്? നിങ്ങൾ എന്റെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ടഭാഗം തിന്നുകൊടുത്തു. എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെയും നിന്റെ പിതാവിന്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെയായിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃകുടുംബത്തിന്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും. പക്ഷേ നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരുമുണ്ടാവുകയില്ല. നിങ്ങളിൽ ഒരുവനെ എന്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല. കണ്ണീരുകൊണ്ട് അവന്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും. നിന്റെ സന്താനങ്ങൾ വാളിനിരയാകും. നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഒരേ ദിവസം തന്നെ മരിക്കും. ഇത് നിനക്ക് അടയാളമായിരിക്കും. എനിക്കുവേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എന്റെ ഹൃദയാഭിലാഷമനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവന്റെ കുടുംബം ഞാൻ നിലനിർത്തും. എന്റെ അഭിഷിക്തന്റെ സന്നിധിയിൽ അവൻ നിത്യവും ശുശ്രൂഷ ചെയ്യും. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചുകൊണ്ട് പറയും, ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ. 1 സാമുവൽ 3 സാമുവലിനെ വിളിക്കുന്നു. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിന്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവലിനെ വിളിച്ചു. സാമുവൽ, സാമുവൽ. അവൻ വിളിക്കേട്ടു. ഞാൻ, ഇതാ. അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3 കർത്താവ് സാമുവലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്നു പറയണം. സാമുവൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ, സാമുവൽ എന്ന് വിളിച്ചു. സാമുവൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നവന്റെ ഇരു ചെവികളും തരിച്ചുപോകും. ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. പ്രഭാതം വരെ സാമുവൽ കിടന്നു. അനന്തരം അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു. അപ്പോൾ ഏലി മകനെ, സാമുവൽ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ വിളിക്കേട്ടു. ഏലി ചോദിച്ചു, അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? എന്നിൽ നിന്ന് മറച്ചുവെക്കരുത്. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചുവെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ.
സാമുവൽ ഒന്നും മറച്ചുവെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു. അപ്പോൾ ഏലി, അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്നു പറഞ്ഞു. സാമുവൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു. കർത്താവ് സാമുവലിന് ദർശനം നൽകിയ ഷീലോയിൽ വച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി. 1 സാമുവൽ 4 സാമുവലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. ഇസ്രായേൽ എബനേസറിലും ഫിലിസ്തീർ അഫക്കിലും പാളയമടിച്ചു. ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ 4000 ആളുകളെ ഫിലിസ്തീർ വധിച്ചു. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂപകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചനയെന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഫിലിസ്തീർ ഭയചകിതരായി. അവർ പറഞ്ഞു, പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്. നമ്മൾ നശിച്ചു. മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും? മരുഭൂമിയിൽ വച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ. ഫിലിസ്തീരെ, നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ. അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ. ഫിലിസ്തീർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. വലിയൊരു നരവേട്ട നടന്നു. 30,000 പടയാളികൾ നിലം പതിച്ചു. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തി. അവൻ വസ്ത്രം വലിച്ചുകയറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു. അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച് ആകുലചിത്തനുമായിരുന്നു അവൻ. പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി. ഏലി അത് കേട്ടു. എന്താണ് ഈ മുറവിളി? അവൻ ആരാഞ്ഞു. അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടിവന്നു പറഞ്ഞു, ഏലിക്ക് 98 അവൻ മിക്കവാറും അന്ധനുമായിരുന്നു. ദൂതൻ പറഞ്ഞു, ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ്. മകനെ, എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി. ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു. കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനഹാസിനെയും അവർ വധിച്ചു. ദൈവത്തിന്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽപടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ടു മറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ 40 ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക്, ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തന്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു. അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട്, ഭയപ്പെടേണ്ട, നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. കാരണം
ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു. അവൾ വീണ്ടും പറഞ്ഞു, ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. 1 സാമുവൽ 5 അധ്യായം. പേടകം ഫിലിസ്തീരുടെ ഇടയിൽ. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് അഷ്ടോദിലേക്ക് കൊണ്ടുപോയി. അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ടോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ നിലത്തു മറിഞ്ഞുകിടക്കുന്നത് കണ്ടു. അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ മറിഞ്ഞുകിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപടിയിൽ കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ടോദിലുള്ള ദാഗോന്റെ വാതിൽപടിയിൽ ചവിട്ടാത്തത്. കർത്താവിന്റെ കരം അഷ്ടോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി. അവിടുന്ന് അവരെ ഭയപ്പെടുത്തി. അഷ്ടോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. ഇത് കണ്ട് അഷ്ടോദിലെ ജനങ്ങൾ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട, അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. അവർ ആളയച്ച് ഫിലിസ്തീ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. അതിനാൽ ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളികൂട്ടി, നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവർ വീണ്ടും ഫിലിസ്തീ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി, ഇസ്രായേലിരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക, നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു. കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. 1 സാമുവൽ 6 അധ്യായം. പേടകം തിരിച്ചെത്തുന്നു. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്തീരുടെ രാജ്യത്തായിരുന്നു. ഫിലിസ്തീർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചുവരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്ത് ചെയ്യണം? പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? അവർ പറഞ്ഞു, ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്. ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിന്റെ കാരണം മനസ്സിലാകുകയും ചെയ്യും. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്തീർ ചോദിച്ചു. അവർ പറഞ്ഞു, ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ സംഖ്യയനുസരിച്ച് സ്വർണനിർമ്മിതമായ 5 കുരുക്കളും 5 എലികളുമാകട്ടെ. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ. നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിനെ അനുവദിച്ചതും അവർ പോയതും? അതുകൊണ്ട് നിങ്ങളൊരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും നുഖം വെച്ചിട്ടില്ലാത്ത 2 കറുവപ്പശുക്കളെ കെട്ടുവിൻ. അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊള്ളട്ടെ. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണയുരുപ്പിടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ. സ്വന്തം നാടായ ബത്ഷമിഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം. അവർ അപ്രകാരം ചെയ്തു. 2 കറവപ്പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. കർത്താവിന്റെ പേടകത്തോടൊപ്പം
സ്വർണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വെച്ചു. പശുക്കൾ ബെത്ഷെമേശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം പലം നോക്കാതെ നേരെ പോയി. ഫിലിസ്തീയ പ്രഭുക്കന്മാർ ബെത്ഷെമേശ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു. ബെത്ഷെമേശിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിന്റെ പേടകമാണ്. അവർ അത്യധികം ആനന്ദിച്ചു. വണ്ടി ബെത്ഷെമേശുകാരനായ ജോഷുവയുടെ വയലിൽ ചെന്ന് നിന്നു. ഒരു വലിയ കല്ല് അവിടെയുണ്ടായിരുന്നു. വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു. ലേവ്യർ കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണയുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെയിറക്കി ആ വലിയ കല്ലിന്മേൽ വച്ചു. ബെത്ഷെമേശിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു. ഇതു കണ്ടതിനുശേഷം ഫിലിസ്തീ പ്രഭുക്കന്മാർ അഞ്ചുപേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്തീർ സമർപ്പിച്ച സ്വർണക്കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും, മൂന്നാമത്തേത് അഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു. സ്വർണ എലികൾ ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു. കർത്താവിന്റെ പേടകം ഇറക്കിവച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബെത്ഷെമേശുകാരനായ ജോഷുവയുടെ വയലിലുണ്ട്. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തിനോക്കിയ 70 ബെത്ഷെമേശുകാരെ അവിടുന്ന് വധിച്ചു. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു. ബെത്ഷെമേശിലെ ആളുകൾ പറഞ്ഞു, കർത്താവിന്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്തുനിന്ന് അവിടുത്തെ എങ്ങോട്ടയക്കും? അവർ ദൂതന്മാരെ കിര്യാത് യെയാറീമിലെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു, കർത്താവിന്റെ പേടകം ഫിലിസ്തീർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ. 1 സാമുവൽ 7 കിര്യാത് യെയാറീമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു. സാമുവൽ ന്യായാധിപൻ. കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്തീരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേലിയർ ബാലിന്റെയും അസ്താർത്തേയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്കുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിൽ ഒരുമിച്ചു കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു. മിസ്പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ചു കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്തീരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു. സാമുവൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ചു. അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവെ ഫിലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി ഫിലിസ്തീരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. അനന്തരം സാമുവൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്നു പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്നു പേരിട്ടു. അങ്ങനെ ഫിലിസ്തീർ കീഴടങ്ങി. പിന്നീടൊരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു. ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം
ഫിലിസ്തീനിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേലിരും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. സാമുവേൽ തന്റെ ജീവിതകാലമത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ബത്തേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമയിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. 1 സാമുവൽ 8 രാജാവിനു വേണ്ടി മുറവിളി. സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമയിൽ സാമുവലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരുക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിന്റെ വാക്ക് സാമുവൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തന്റെ രഥത്തിന്റെ മുൻപിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതുകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിന്റെ ദശാംശമെടുക്കും. നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സാമുവലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം. ഞങ്ങൾക്കും മറ്റു ജനതകളെപ്പോലെയാകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്കു വേണ്ടി പടവെട്ടുകയും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിന്റെ മുൻപിൽ ഉണർത്തിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. സാമുവൽ ഇസ്രായേലിനോട് പറഞ്ഞു, ഓരോരുത്തരും താൻ താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. 1 സാമുവൽ 9 സാവൂൾ സാമുവലിന്റെ അടുക്കൽ. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. അവൻ അബിയേലിന്റെ മകനായിരുന്നു. അബിയേൽ സെരോറിന്റെയും സെരോർ ബക്കോറാത്തിന്റെയും ബക്കോറാത്ത് അഫിയായുടെയും പുത്രനായിരുന്നു. അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു. കിഷിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. അവന്റെ തോളൊപ്പം ഉയരമുള്ള ആരുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു ഭൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. അവർ എഫ്രായിം മലനാട്ടിലും ഷലീഷാ ദേശത്തും അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഷാലിം ദേശത്തും തിരക്കി, അവിടെയുമില്ലായിരുന്നു. അനന്തരം ബെഞ്ചമിന്റെ നാട്ടിൽ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സൂഫിന്റെ ദേശത്തെത്തിയപ്പോൾ സാവൂൾ ഭൃത്യനോട് പറഞ്ഞു, നമുക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആകുലചിത്തനാകും. ഭൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരുപക്ഷെ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും. സാവൂൾ അവനോട് ചോദിച്ചു, നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക?
നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഭൃത്യൻ പറഞ്ഞു, എന്റെ കയ്യിൽ കാൽ ഷെക്കൽ വെള്ളിയുണ്ട്, അത് അവന് കൊടുക്കാം. നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞുതരും. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്തു പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കൊള്ളാം, നമുക്ക് പോകാം, സാവൂൾ പറഞ്ഞു. അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു, ദീർഘദർശി ഇവിടെ എങ്ങാനുമുണ്ടോ? ഉണ്ട്, അവർ പറഞ്ഞു. അതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു, വേഗം ചെല്ലുവിൻ. അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേയുള്ളൂ. ഇന്ന് മലമുകളിൽ ജനങ്ങൾക്ക് ഒരു ബലി സമർപ്പിക്കാനുണ്ട്. പട്ടണത്തിൽ ചെന്നാലുടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിന് മുൻപ് അവനെ നിങ്ങൾക്ക് കാണാം. അവൻ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല. ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളൂ, ഉടനെ അവനെ കാണാം. അവർ പട്ടണത്തിൽ ചെന്നു. മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു. സാവൂൾ വന്നതിന്റെ തലേ ദിവസം കർത്താവ് സാമുവലിന് വെളിപ്പെടുത്തിയിരുന്നു, നാളെ ഈ സമയത്ത് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എന്റെ ജനത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്തീനയുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. സാവൂൾ സാമുവലിന്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. എന്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. സാവൂൾ പട്ടണവാതിൽക്കൽ വച്ച് സാമുവലിനെ സമീപിച്ച് ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ? സാമുവൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. മലമുകളിലേക്ക് എന്റെ മുൻപേ നടന്നുകൊള്ളുക. ഇന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞുതരാം. 3 ദിവസം മുൻപ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുലചിത്തനാകേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിന്റെ പിതൃഭവനത്തിലുള്ളവർക്കും അല്ലയോ? സാവൂൾ പ്രതിവചിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എന്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്? അനന്തരം സാമുവൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 30 വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി. പാചകനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് എടുത്തുവെക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക. പാചകൻ കാൽക്കുറക് കൊണ്ടുവന്ന് സാവൂളിന് വിളമ്പി. സാമുവൽ പറഞ്ഞു, നിനക്കുവേണ്ടി മാറ്റിവെച്ചിരുന്നതാണിത്. ഭക്ഷിച്ചാലും വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്കുവേണ്ടി സൂക്ഷിച്ചുവെച്ചിരുന്നതാണ്. അന്ന് സാവൂൾ സാമുവലിനോടൊത്തു ഭക്ഷിച്ചു. അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി. വീടിന്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു. സാവൂൾ അവിടെ കിടന്നുറങ്ങി. സാവൂൾ അഭിഷിക്തനാകുന്നു. പ്രഭാതമായപ്പോൾ സാമുവൽ വീടിന്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു, എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചുതരാം. സാവൂൾ എഴുന്നേറ്റ് അവനോടുകൂടി വഴിയിലേക്കിറങ്ങി. നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവൽ സാവൂളിനോട് പറഞ്ഞു, ഭൃത്യനോട് മുൻപേ പൊയ്ക്കൊള്ളാൻ പറയുക. അവൻ പോയിക്കഴിയുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ നിന്നോട് പറയാം. 1 സാമുവൽ 10 സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിന്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിലും നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതായിരിക്കും. ഇന്നു നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിന്റെ നാട്ടിലെ സെൽസാഹിൽ റാഹേലിന്റെ ശവകുടീരത്തിന് സമീപം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എന്റെ മകൻ എന്തുപറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ ബത്തേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, 2 3 അപ്പവും 3 ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 നിനക്ക് നൽകും, അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്തീയർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബയായിലുള്ള ദൈവത്തിന്റെ മലയിൽ നീയെത്തും.
പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാനബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ 7 ദിവസം നീ കാത്തിരിക്കുക. സാവൂൾ സാമുവലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവൽ പറഞ്ഞതെല്ലാം അന്നുതന്നെ സംഭവിച്ചു. സാവൂളും ഭൃത്യനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുൻപറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകന് എന്തുപറ്റി? സാവൂളും പ്രവാചകനോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവാരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി. സാവൂളിന്റെ പിതൃസഹോദരൻ അവനോടും ഭൃത്യനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? കഴുതകളെ തിരക്കിപ്പോയതായിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. സാമുവൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെപ്പറ്റി സാമുവൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല. സാമുവൽ ജനത്തെ മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിന്റെയും കുലത്തിന്റെയും ക്രമത്തിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവിൻ. അനന്തരം സാമുവൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബഞ്ചമിൻ ഗോത്രത്തെ എടുത്തു. ബഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി. മത്രി കുടുംബത്തിനാണ് കുറി വീണത്. അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി. കിഷിന്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു. എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അവനിവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. അവൻ ഇതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയെങ്കാൾ അവന്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു. സാമുവൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെപ്പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെയെന്ന് ജനം ആർത്തുവിളിച്ചു. അനന്തരം സാമുവൽ രാജധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഒരു പുസ്തകത്തിലെഴുതി കർത്താവിന്റെ മുൻപിൽ വെച്ചു. പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. സാവൂളും ഗിബയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു. എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു, നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? അവർ അവനെ അധിക്ഷേപിച്ചു. കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല. അവൻ അത് ഗൗനിച്ചില്ല. 1 സാമുവൽ 11 അധ്യായം. അമ്മോന്യരെ തോൽപ്പിക്കുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞ് അമ്മോൻ രാജാവായ നാഹാഷ് സൈന്യസന്നാഹത്തോടെ യാബേഷ് ഗിലയാദ് ആക്രമിച്ചു. യാബേഷിലെ ജനങ്ങൾ നാഹാഷിനോട് പറഞ്ഞു, ഞങ്ങളോട് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം. നാഹാഷ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത്തുകണ്ണ് ചുഴന്നെടുക്കും. ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം. അങ്ങനെ ഞാൻ ഇസ്രായേലിനെ മുഴുവൻ പരിഹാസപാത്രമാക്കും. യാബേഷിലെ ശ്രേഷ്ഠന്മാർ മറുപടി പറഞ്ഞു, ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതന്മാരെ അയക്കുന്നതിന് ഞങ്ങൾക്ക് 7 ദിവസത്തെ അവധി തരുക. ആരും ഞങ്ങളെ സഹായിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരായിക്കൊള്ളാം. ദൂതന്മാർ സാവൂൾ വസിച്ചിരുന്ന ഗിബയായിലെത്തി വിവരമറിയിച്ചു. ജനം വാവിട്ട് നിലവിളിച്ചു. സാവൂൾ വയലിൽ നിന്ന് കാളകളെയും കൊണ്ടുവരികയായിരുന്നു.
ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്ന് അവൻ തിരക്കി. യാബേഷ് നിവാസികൾ പറഞ്ഞ കാര്യം അവർ അവനെ അറിയിച്ചു. ഇതു കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. അവന്റെ കോപം ആളിക്കത്തി. അവൻ ഒരേർക്കാളയെ വെട്ടിനുറുക്കി ദൂതന്മാർ വഴി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു. സാവൂളിന്റെയും സാമൂവലിന്റെയും പിന്നാലെ വരാൻ മടിക്കുന്നവൻ ആരായാലും അവന്റെ കാളകളോടും ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞുവിട്ടു. ഇതു കേട്ട മാത്രയിൽ കർത്താവ് തങ്ങളോട് പ്രവർത്തിച്ചേക്കാവുന്നതോർത്ത് ഭയചകിതരായി അവർ ഒന്നടങ്കം പുറപ്പെട്ടു. സാവൂൾ അവരെ ബസേക്കിൽ ഒരുമിച്ച് കൂട്ടി. ഇസ്രായേലിൽ നിന്ന് 300,000 പേരും യൂദായിൽ നിന്ന് 30,000 പേരും ഉണ്ടായിരുന്നു. യാബേഷ് ഗിലയാദിൽ നിന്ന് ചെന്ന ദൂതന്മാരോട് അവർ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് മുൻപ് അവർ വിമുക്തരാകുമെന്ന് നിങ്ങളുടെ ജനത്തോട് പറയുക. യാബേഷിലെ ജനങ്ങൾ ഈ വിവരമറിഞ്ഞപ്പോൾ ആനന്ദതുന്തിലരായി. അവർ നാഹാഷിനോട് പറഞ്ഞു, നാളെ ഞങ്ങൾ നിനക്ക് കീഴ്പ്പെട്ടുകൊള്ളാം, ഇഷ്ടമുള്ളത് ഞങ്ങളോട് പ്രവർത്തിച്ചുകൊള്ളുക. പിറ്റേ ദിവസം പ്രഭാതത്തിൽ സാവൂൾ തന്റെ ജനത്തെ 3 വിഭാഗമായി തിരിച്ചു. ശത്രുപാളയത്തിലേക്ക് പുലരിയിൽ തന്നെ അവർ ഇരച്ചുകയറി അമ്മോന്യരെ ആക്രമിച്ചു. ഉച്ചവരെ അവർ ശത്രുക്കളെ സംഹരിച്ചു. ശേഷിച്ചവർ ചിതറി ഒറ്റപ്പെട്ടുപോയി. അപ്പോൾ ഇസ്രായേലിയർ സാമുവലിനോട് പറഞ്ഞു, സാവൂൾ ഞങ്ങളുടെ രാജാവാകരുതെന്ന് പറഞ്ഞവരെവിടെ? അവരെ വിട്ടുതരിക, ഞങ്ങൾക്ക് അവരെ വകവരുത്തണം. സാവൂൾ പറഞ്ഞു, ഇന്നേതായാലും ആരെയും കൊല്ലേണ്ട, കർത്താവ് ഇസ്രായേലിന് മോചനം നൽകിയ ദിനമാണിന്ന്. സാമുവൽ അവരോട് പറഞ്ഞു, നമുക്ക് ഗിൽഗാലിലേക്ക് പോകാം, ഒരിക്കൽ കൂടി സാവൂളിനെ രാജാവായി പ്രഖ്യാപിക്കാം. എല്ലാവരും ഗിൽഗാലിലേക്ക് പോയി. അവിടെ വിശുദ്ധ സ്ഥലത്ത് വച്ച് സാവൂളിനെ അവർ രാജാവായി പ്രഖ്യാപിച്ചു. അവർ കർത്താവിന്റെ സന്നിധിയിൽ സമാധാന ബലികൾ അർപ്പിച്ചു. സാവൂളും ഇസ്രായേൽ ജനവും സാഘോഷം ഉല്ലസിച്ചു. 1 സാമുവൽ 12 സാമുവൽ വിടവാങ്ങുന്നു. സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു. ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വാഴിച്ചു തന്നു. ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട്. ഞാൻ വൃദ്ധനായി, ജരാനരകൾ ബാധിച്ചു. എന്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോടുകൂടെയുണ്ട്. യൗവനം മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങളെ നയിച്ചു പോന്നു. ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ വച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ. ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഇവയിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും മടക്കിത്തരാം. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല, ആരിലും നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല. അവൻ അവരോട് പറഞ്ഞു, ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവെന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അവർ പ്രതിവചിച്ചു, അതെ, കർത്താവ് സാക്ഷി. സാമുവൽ തുടർന്നു, മോശയെയും അഹറോനെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളുവിൻ. നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിന്റെ മുൻപിൽ കുറ്റപ്പെടുത്താൻ പോകുകയാണ്. യാക്കോബ് ഈജിപ്തിലെത്തുകയും അവന്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. അവിടുന്ന് മോശയെയും അഹ്റോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു. പക്ഷേ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു. അവിടുന്ന് അവരെ ഹസോറിലെ യാബിൻ രാജാവിന്റെ സേനാധിപനായ സിസേറായുടെയും ഫിലിസ്തീനയുടെയും മുവാബ് രാജാവിന്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു. അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തുപോയി, കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിന്റെയും അഷ്ടാർത്ഥയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു. ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക, ഞങ്ങൾ അവിടുത്തെ സേവിച്ചുകൊള്ളാം. കർത്താവ് ജെറുബ്ബാലിനെയും ബാറാക്കിനെയും ജഫ്തായെയും സാമുവലിനെയും അയച്ച് എല്ലാ ശത്രുക്കളിലും നിന്ന് നിങ്ങളെ രക്ഷിച്ചു. നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു. അമ്മോന്യരുടെ രാജാവായ നാഹാഷ് ആക്രമിക്കാൻ ഉദ്യമിച്ചപ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ രാജാവായിരിക്കെ ഭരിക്കാനൊരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് നിങ്ങൾക്കായി ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു.
നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. നിങ്ങൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്കും നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും. നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ. ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ? ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും. ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ച ദുഷ്ടത എന്തെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഇടിയും മഴയും അയച്ചു. ജനം കർത്താവിനെയും സാമുവേലിനെയും ഭയപ്പെട്ടു. അവർ സാമുവേലിനോട് അപേക്ഷിച്ചു, ഞങ്ങൾ മരിക്കാതിരിക്കാൻ അങ്ങയുടെ ദൈവമായ കർത്താവിനോട് ഈ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രാജാവിനെ ചോദിച്ചതുകൊണ്ട് മറ്റെല്ലാ പാപങ്ങൾക്കും പുറമേ ഈ പാപവും ഞങ്ങൾ ചെയ്തു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു. എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്. അവ വ്യർത്ഥമാണ്. തന്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കാൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്കു വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്കിടവരുത്താതിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ. ഇനിയും പാപം ചെയ്താൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും. 1 സാമുവേൽ 13 സാവൂൾ തിരസ്കൃതനാകുന്നു. രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു. അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു. സാവൂൾ ഇസ്രായേലിൽ നിന്ന് 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ അവനോടൊത്ത് മിക്മാഷിലും ബത്തേൽ മലനാട്ടിലും നിന്നു. 1000 പേർ ജോനാഥാനോടു കൂടെ ബഞ്ചമിന്റെ ഗിബയാദേശത്തുമായിരുന്നു. ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു. ഗേബായിലുള്ള ഫിലിസ്തീരുടെ കാവൽ സൈന്യത്തെ ജോനാഥാൻ പരാജയപ്പെടുത്തി. ഫിലിസ്തീർ അതറിഞ്ഞു. ഹെബ്രായർ കേൾക്കട്ടെ എന്നു പറഞ്ഞ് സാവൂൾ രാജ്യമൊട്ടുക്കു കാഹളം മുഴക്കി. സാവൂൾ ഫിലിസ്തീരുടെ കാവൽ ഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്തീർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു. അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിന്റെ അടുക്കൽ വന്നുകൂടി. ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ചു കൂട്ടി. 30,000 രഥങ്ങൾ, 6,000 കുതിരപ്പടയാളികൾ, കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപ്പട. അവർ ബത്താവിന് കിഴക്കുള്ള മിക്മാഷിൽ കൂടാരമടിച്ചു. അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു. ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലയാദിലും എത്തി. സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു. അനുയായികളാകട്ടെ ഭയചകിതരുമായിരുന്നു. സാവൂൾ സാമുവേലിന്റെ നിർദ്ദേശമനുസരിച്ച് 7 ദിവസം അവനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല. അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി. സാവൂൾ പറഞ്ഞു, ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലിയർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ വന്നെത്തി. അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു. നീ എന്താണ് ചെയ്തത്? സാമുവേൽ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്തീർ മിക്മാഷിൽ ഒരുമിച്ചു കൂടുന്നതും ഞാൻ കണ്ടു. ഗിൽഗാലിൽ വച്ച് ഫിലിസ്തീർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിന്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു. അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. സാമുവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്തും ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തന്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു. സാമുവേൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിന്റെ ഗിബയായിലേക്ക് പോയി. 600 പേർ മാത്രമേ സാവൂളിനോടു കൂടെ അവശേഷിച്ചിരുന്നുള്ളൂ. സാവൂളും പുത്രൻ ജോനാഥാനും
ആ ജനങ്ങളും ബെഞ്ചമിന്റെ ഗേബാദേശത്ത് പാളയമടിച്ചു. ഫിലിസ്തീർ മിക്മാഷിലും കൂടാരമടിച്ചു. ഫിലിസ്തീരുടെ പാളയത്തിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു. ഒരു സംഘം ഷുവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു, മറ്റൊന്ന് ബത്ഹോറോനിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബോയും താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി. അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു. ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്തീർ മുൻകരുതലെടുത്തിരുന്നു. ഇസ്രായേലിയർക്ക് തങ്ങളുടെ കൊഴു, തൂമ്പ, കോടാലി, അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്തീരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു. കൊഴുവിനും തൂമ്പായ്ക്കും മൂന്നിൽ രണ്ട് ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും മൂന്നിലൊന്ന് ഷെക്കലും ആയിരുന്നു നിരക്ക്. യുദ്ധ ദിവസം സാവൂളിനും പുത്രൻ ജോനാഥാനും ഒഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല. ഫിലിസ്തീരുടെ കാവൽ സേന മിക്മാഷ് ചുരത്തിലേക്ക് നീങ്ങി. 1 Samuel 14 ജോനാഥാന്റെ സാഹസികത. ഒരു ദിവസം സാവൂളിന്റെ പുത്രൻ ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, വരൂ, അക്കരെ ഫിലിസ്തീ സേനയുടെ പാളയം വരെ നമുക്കൊന്ന് പോകാം. എന്നാൽ ഇക്കാര്യം അവൻ പിതാവിനെ അറിയിച്ചില്ല. സാവൂൾ ഗിബയായുടെ അതിർത്തിയിലെ മിഗ്രോനിൽ മാതളനാരകത്തിന്റെ കീഴിലായിരുന്നു. അവനോടുകൂടെ ഏകദേശം 600 പടയാളികളാണ് ഉണ്ടായിരുന്നത്. അഹിത്തൂബിന്റെ മകൻ അഹിയായാണ് എഫോദ് ധരിച്ചിരുന്നത്. അഹിത്തൂബ് ഇക്കാബോദിന്റെ സഹോദരനും ഫിനഹാസിന്റെ പുത്രനുമായിരുന്നു. ഷീലോയിൽ കർത്താവിന്റെ പുരോഹിതനായിരുന്ന ഏലിയുടെ പുത്രനാണ് ഫിനെഹാസ്. ജോനാഥാൻ പോയ വിവരം ജനം അറിഞ്ഞിരുന്നില്ല. ജോനാഥാൻ ഫിലിസ്ത്യ സൈന്യത്തിന്റെ നേരെ ചെല്ലാൻ നോക്കിയ വഴിയുടെ അപ്പുറവും ഇപ്പുറവും കടും തൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്ന് ബോസെസ്, മറ്റേത് സേനെ. ഒന്ന് മിക്മാഷിനഭിമുഖമായി വടക്കുവശത്തും മറ്റേത് ഗേബായ്ക്ക് അഭിമുഖമായി തെക്കുവശത്തും ഉയർന്നു നിന്നിരുന്നു. ജോനാഥാൻ ആയുധവാഹകനായ യുവാവിനോട് പറഞ്ഞു, വരുക, നമുക്ക് ഈ അപരിച്ഛേദിതരായ സൈന്യത്തിന്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആള് ഏറിയാലും കുറഞ്ഞാലും കർത്താവിനെ രക്ഷിക്കാൻ തടസ്സമില്ലല്ലോ. ആയുധവാഹകൻ അവനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ, ഞാൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എന്റേതും. ജോനാഥാൻ പ്രതിവചിച്ചു, നമുക്ക് അവരുടെ നേരെ ചെന്ന് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാം. ഞങ്ങൾ വരുവോളം അനങ്ങിപ്പോകരുതെന്ന് അവർ പറഞ്ഞാൽ മുൻപോട്ടു പോകാതെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. കടന്നു വരുവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് അതായിരിക്കും അടയാളം. അങ്ങനെ അവർ ഇരുവരും ഫിലിസ്തീ സേനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് ഹെബ്രായർ പുറത്തുവരുന്നു എന്ന് ഫിലിസ്തീർ വിളിച്ചു പറഞ്ഞു. കാവൽ സൈന്യം ജോനാഥാനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം. ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, കർത്താവ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോനാഥാൻ ഇഴഞ്ഞ് മുകളിൽ കയറി, ആയുധവാഹകൻ പിന്നാലെയും. കാവൽ സൈന്യം ജോനാഥാന്റെ മുൻപിൽ വീണു. ആയുധവാഹകനാകട്ടെ ഓരോരുത്തരെയായി വധിച്ചു. ജോനാഥാനും അവനും കൂടി നടത്തിയ ആ ആദ്യ സംഹാരത്തിൽ ഒരേക്കർ സ്ഥലത്തിനുള്ളിൽ 20 പേരെ വധിച്ചു. പാളയത്തിലും പോർക്കളത്തിലും ജനങ്ങൾക്കിടയിലും അമ്പരപ്പുളവായി. കാവൽ സൈന്യവും കവർച്ചക്കാരും നടുങ്ങി, ഭൂമി കുലുങ്ങി, അതിഭയങ്കരമായ സംഭ്രാന്തി പടർന്നു. പുരുഷാരം ചിന്നിച്ചിതറി ഓടുന്നത് ബെഞ്ചമിനിലെ ഗിബയായിൽ ഉണ്ടായിരുന്ന സാവൂളിന്റെ കാവൽക്കാർ കണ്ടു. അപ്പോൾ സാവൂൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയാൻ എണ്ണി നോക്കുവിൻ. അവർ നോക്കിയപ്പോൾ ജോനാഥാനും ആയുധവാഹകനും അവിടെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പേടകം ഇവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലിരോട് കൂടെയായിരുന്നു ദൈവത്തിന്റെ പേടകം. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്തീയ പാളയത്തിലെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്തീർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. നേരത്തെ ഫിലിസ്തീരോട് കൂടെ ആയിരുന്നവരും അവരുടെ പാളയത്തിൽ ചേർന്നവരുമായ ഹെബ്രായർ സാവൂളിനോടും ജോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിരുടെ പക്ഷം ചേർന്നു. എഫ്രായിം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിരും ഫിലിസ്തീർ തോറ്റോടിയെന്ന് അറിഞ്ഞ് പക്ഷം ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ
കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ബത്താവിന് അപ്പുറം വരെ യുദ്ധം നടന്നു. ഇസ്രായേലിയർ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സന്ധ്യയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സാവൂൾ പറയുകയും ജനങ്ങളെക്കൊണ്ട് അങ്ങനെ ശപഥം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. ജനം ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ തേൻകട്ടകൾ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് അവർ കണ്ടു. എന്നാൽ ശപഥമോർത്ത് അവരാരും ഒരു തുള്ളി തേൻ പോലും കഴിച്ചില്ല. ജോനാഥാനാകട്ടെ തന്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വിവരം അറിഞ്ഞിരുന്നില്ല. അതിനാൽ അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം തേൻകട്ടയിൽ മുക്കി അത് ഭക്ഷിച്ചു. ഉടനെ അവന്റെ കണ്ണ് പ്രകാശിച്ചു. അപ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് നിന്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ചിട്ടുണ്ട്. അവർ ക്ഷീണിച്ചുമിരിക്കുന്നു. ജോനാഥാൻ പ്രതിവചിച്ചു, എന്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. അല്പം തേൻ കഴിച്ചപ്പോൾ എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലേ? ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനം വേണ്ടുവോളം ഭക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഫിലിസ്തീരെ എത്രയോ അധികം കൊന്നെടുക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ ഫിലിസ്തീരെ മിക്മാഷ് മുതൽ അയ്യാലോൻ വരെ അനുധാവനം ചെയ്ത് സംഹരിച്ചു. ജനം അത്യധികം ക്ഷീണിച്ചിരുന്നു. അവർ കൊള്ളവസ്തുക്കളായ ആടുമാടുകളെയും കിടാക്കളെയും പാഞ്ഞുചെന്ന് പിടിച്ച് നിലത്തടിച്ചുകൊന്ന് രക്തത്തോടെ ഭക്ഷിച്ചു. അവർ സാവൂളിനോട് പറഞ്ഞു, രക്തത്തോടു കൂടി ഭക്ഷിക്കുകയാൽ ജനം കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. വലിയൊരു കല്ല് എന്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവൻ. ഓരോരുത്തനും അവനവന്റെ കാളയെയോ ആടിനെയോ ഇവിടെ കൊണ്ടുവന്ന് കൊന്നു തിന്നാനും രക്തത്തോടു കൂടെ ഭക്ഷിച്ച് കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാനും നിങ്ങൾ എല്ലാ ജനങ്ങളോടും പറയുവൻ. അന്ന് രാത്രി ഓരോരുത്തരും കാളകളെ കൊണ്ടുവന്ന് അവിടെ വച്ച് കൊന്നു. സാവൂൾ കർത്താവിനൊരു ബലിപീഠമുണ്ടാക്കി. അവൻ പണിയിച്ച ആദ്യത്തെ ബലിപീഠമാണിത്. സാവൂൾ പറഞ്ഞു, നമുക്ക് രാത്രിയിലും ഫിലിസ്തീനെ പിന്തുടർന്ന് പ്രഭാതം വരെ കൊള്ളയടിക്കുകയും സകലരെയും കൊന്നൊടുക്കുകയും ചെയ്യാം. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന് ജനം മറുപടി പറഞ്ഞു. എന്നാൽ പുരോഹിതൻ നമുക്ക് ദൈവത്തോട് ആരായാം എന്ന് പറഞ്ഞു. സാവൂൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്തീനെ പിന്തുടരണമോ? അങ്ങ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എന്നാൽ അവിടുന്ന് അന്ന് അവന് മറുപടി നൽകിയില്ല. സാവൂൾ കൽപ്പിച്ചു, ജനത്തിലെ പ്രമാണികളെല്ലാവരും അടുത്തു വരട്ടെ. ഇന്ന് ഈ പാപം എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷിച്ചറിയാം. ഇസ്രായേലിന്റെ രക്ഷകനായ കർത്താവാണേ, ഇത് ചെയ്തത് എന്റെ മകൻ ജോനാഥാൻ തന്നെയാണെങ്കിലും മരിക്കണം. ആരും ഉത്തരം പറഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിയരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും എന്റെ മകൻ ജോനാഥാനും മറുഭാഗത്തും നിൽക്കാം. നിന്റെ ഇഷ്ടം പോലെയാവട്ടെ എന്ന് ജനം പറഞ്ഞു. സാവൂൾ അപേക്ഷിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനോട് ഉത്തരം പറയാത്തതെന്ത്? ഈ പാപം എന്റേതോ എന്റെ മകൻ ജോനാഥാന്റേതോ ആണെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഉറിയും കൊണ്ടും ഇസ്രായേൽ ജനത്തിന്റേതെങ്കിൽ തുമ്മീം കൊണ്ടും അടയാളം കാണിക്കണമേ. ജോനാഥാനും സാവൂളും കുറ്റക്കാരായി കാണപ്പെട്ടു. ജനം രക്ഷപ്പെട്ടു. സാവൂൾ പറഞ്ഞു, എന്റെയും എന്റെ മകൻ ജോനാഥാന്റെയും പേരിൽ കുറിയിടുവിൻ. കുറി ജോനാഥാന്റെ പേരിൽ വീണു. സാവൂൾ ജോനാഥാനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എന്നോട് പറയുക. ജോനാഥാൻ പറഞ്ഞു, എന്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം മുക്കി അല്പം തേൻ ഞാൻ രുചിച്ചു. ഞാനിതാ മരിക്കാൻ തയ്യാറാണ്. ജോനാഥാൻ, നീ വധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ജനം സാവൂളിനോട് പറഞ്ഞു, ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുത്ത ജോനാഥാൻ മരിക്കണമെന്നോ? അത് പാടില്ല. കർത്താവാണേ സത്യം. അവന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ. അവൻ ദൈവേഷ്ടമാണ് ഇന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ ജനം ജോനാഥാനെ രക്ഷിച്ചു. അവൻ വധിക്കപ്പെട്ടില്ല. സാവൂൾ ഫിലിസ്തീനെ പിന്തുടരാതെ മടങ്ങി. ഫിലിസ്തീനാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം മൊവാബിയർ, അമ്മോനിയർ, ഏദോമിയർ, സോബാ രാജാക്കന്മാർ, ഫിലിസ്തീർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവൂൾ പൊരുതി. അവൻ ചെന്നിടങ്ങളിലെല്ലാം വിജയം വരിച്ചു. അവൻ അമലേക്കിരോടും ബീറോടെ പൊരുതി ജയിച്ചു. ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. സാവൂളിന്റെ പുത്രന്മാർ
ജോനാഥാനും ഇഷ്വിയും മൽക്കിഷ്വയുമായിരുന്നു. പുത്രിമാരിൽ മൂത്തവൾ മേരബ്, ഇളയവൾ മിഖാൽ. അഹിമാസിന്റെ മകൾ അഹിനോവാം ആയിരുന്നു സാവൂളിന്റെ ഭാര്യ. പിതൃസഹോദരനായ നേറിന്റെ മകൻ അബ്നേർ സേനാപതിയും. സാവൂളിന്റെ പിതാവ് കിഷും അബ്നേറിന്റെ പിതാവ് നേറും അബിയേലിന്റെ പുത്രന്മാരായിരുന്നു. സാവൂളിന്റെ ഭരണകാലം മുഴുവൻ ഫിലിസ്തീനുമായി ഉഗ്രയുദ്ധം നടന്നു. ശക്തരും ധീരരുമായവരെയെല്ലാം അവൻ തന്നോടുകൂടെ ചേർത്തിരുന്നു. 1 സാമുവൽ 15 സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. സാമുവൽ സാവൂളിനോട് പറഞ്ഞു, തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിന്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്കരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലേക്കരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കൊന്നുകളയുക. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തെലായിമിൽ വച്ച് അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. 200,000 കാലാൾപ്പടയും യൂദാഗോത്രക്കാരായ 10,000 പേരും ഉണ്ടായിരുന്നു. അനന്തരം സാവൂൾ അമലേക്കരുടെ നഗരത്തിൽ ചെന്ന് ഒരു താഴ്വരയിൽ പതിയിരുന്നു. കേന്യരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അമലേക്കരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുവിൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ. അങ്ങനെ കേന്യർ അമലേക്കരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു. സാവൂൾ ഹവില മുതൽ ഈജിപ്തിന് കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്കരെയെല്ലാം സംഹരിച്ചു. അമലേക്കരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു. ജനത്തെ അപ്പാടെ വാളിനിരയാക്കി. എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. നിന്ദ്യവും നിസാരവുമായവയെ അവർ നശിപ്പിച്ചു. കർത്താവ് സാമുവലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. സാവൂളിനെ പ്രഭാതത്തിനു മുൻപേ കാണാൻ സാമുവൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കാർമലിലെത്തി തന്റെ തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവലിന് അറിവ് കിട്ടി. അവൻ സാവൂളിന്റെ അടുത്തെത്തി. സാവൂൾ പറഞ്ഞു, അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ, ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. സാമുവൽ ചോദിച്ചു, എന്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, അമലേക്കരിൽ നിന്ന് കൊണ്ടുവന്നതാണവ. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്ന് നല്ലത് സൂക്ഷിച്ചു, ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിർത്ത്, സാമുവൽ പറഞ്ഞു, കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞതെന്തെന്ന് ഞാൻ അറിയിക്കാം. പറഞ്ഞാലും? സാവൂൾ പ്രതിവചിച്ചു. സാമുവൽ ചോദിച്ചു, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. പിന്നീട് കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പോയി പാപികളായ അമലേക്കരെയെല്ലാം നശിപ്പിക്കുക, അവർ നശിക്കുന്നതുവരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വാക്ക് അനുസരിച്ചു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലേക്ക് രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു, അമലേക്കരെയെല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു. സാമുവൽ പറഞ്ഞു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിന്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി, ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പനകളെയും
അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു. അതിനാൽ എന്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോട് കൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. സാമുവേൽ പറഞ്ഞു, ഞാൻ നിന്നോടൊത്തു വരില്ല. നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാമുവേൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ മേലങ്കിയുടെ വിളുമ്പിൽ പിടിച്ചു നിർത്തി അത് കീറിപ്പോയി. സാമുവേൽ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരനെ കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലോ. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി. എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലിയരുടെയും മുൻപിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്തു വരണമേ. സാമുവേൽ അവനോട് കൂടെ പോയി. സാവൂൾ കർത്താവിനെ ആരാധിച്ചു. അനന്തരം സാമുവേൽ കൽപ്പിച്ചു, അമലേക്കരുടെ രാജാവായ അഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അഗാഗ് സന്തുഷ്ടനായി അവന്റെ അടുക്കൽ വന്നു. മരണം ഒഴിഞ്ഞുപോയല്ലോ എന്ന് ആശ്വസിച്ചു. സാമുവേൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതരാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാവട്ടെ. അനന്തരം സാമുവേൽ ഗിൽഗാലിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അവൻ രാമായിലേക്ക് പോയി. സാവൂൾ ഗിബയായിലുള്ള തന്റെ വീട്ടിലേക്കും. സാമുവേൽ പിന്നീടൊരിക്കലും സാവൂളിനെ കണ്ടില്ല. അവനെ ഓർത്ത് സാമുവേൽ ദുഃഖിച്ചു. സാവൂളിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. 1 സാമുവേൽ 16 ദാവീദിന്റെ അഭിഷേകം. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജെസ്സെയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജെസ്സെയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബേത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്തു വരുവിൻ. അനന്തരം അവൻ ജെസ്സെയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സെ അബിനാദാബിനെ സാമുവേലിന്റെ മുൻപിൽ വരുത്തി. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവേൽ പറഞ്ഞു. പിന്നെ ജെസ്സെ ഷമ്മായെ വരുത്തി. കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ തന്റെ 7 പുത്രന്മാരെ സാമുവേലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സെയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, അവനെ ആളയച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നുമുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ രാമായിലേക്ക് പോയി. ദാവീദ് സാവൂളിനോടൊന്നിച്ച്, കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവമയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ
അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബേദലഹേംകാരനായ ജെസ്സെയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. സാവൂൾ ജെസ്സെയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു. ജെസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം, ഒരു പാത്രം വീഞ്ഞ്, ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിന്റെ അടുക്കലെത്തി സേവനമാരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവന്റെ ആയുധവാഹകനായി തീർന്നു. സാവൂൾ ജെസ്സെയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു. ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. 1 Samuel 17 ദാവീദും ഗോലിയാത്തും. ഫിലിസ്തീർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അവർ യൂദായുടെ സൊക്കോയിൽ സമ്മേളിച്ച് സൊക്കോയ്ക്കും അസേക്കായ്ക്കും മധ്യേ ഏഫസ് ദമ്മിമിൽ പാളയമടിച്ചു. സാവൂളും ഇസ്രായേലിലും ഏലാ താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരന്നു. താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തീരും ഇസ്രായേലിലും നിലയുറപ്പിച്ചു. അപ്പോൾ ഫിലിസ്തീയ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുൻപോട്ടു വന്നു. 6 മുഴവും 1 ചാണും ഉയരമുണ്ടായിരുന്നു അവന്. അവന്റെ തലയിൽ ഒരു പിച്ചള തുപ്പിയുണ്ടായിരുന്നു. 5000 ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന്റെ ഉരുളിന്റെ ഘനവും അതിന്റെ ഇരുമ്പ് മുനയ്ക്ക് 600 ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവന്റെ മുൻപേ നടന്നിരുന്നു. ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു. നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്ത്യനാണ്. നിങ്ങൾ സാവൂളിന്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക, അവൻ എന്നെ നേരിടട്ടെ. അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം. ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം. അവൻ തുടർന്നു, ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ. അവന്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേലിലും ഭയചകിതരായി. യൂദായിലെ ബേദലഹേമിൽ നിന്നുള്ള എഫ്രാത്തിനായ ജെസ്സെയുടെ മകനായിരുന്നു ദാവീദ്. ജെസ്സെയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. സാവൂളിന്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു. അവന്റെ പുത്രന്മാരിൽ മൂത്ത 3 പേർ സാവൂളിനോടൊത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു. ആദ്യജാതനായ ഏലിയാബ്, അബിനാദാബ്, ഷമ്മ. ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു. മൂത്ത 3 പേർ സാവൂളിനോടൊത്തുണ്ടായിരുന്നു. ദാവീദ് പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ സാവൂളിന്റെ അടുക്കൽ നിന്ന് ബേദലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ഗോലിയാത്ത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ജെസ്സെ ദാവീദിനോട് പറഞ്ഞു, 1 ഏഫ മലരും 10 അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക. അവരുടെ സഹസ്രാധിപന് 10 പാൽക്കെട്ടി കൊണ്ടുപോവുക. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക. സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റ് ഇസ്രായേലിലും ഏലാ താഴ്വരയിൽ ഫിലിസ്തീരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു. അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം പോർ വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലിലും ഫിലിസ്തീരും യുദ്ധസന്നദ്ധരായി മുഖാഭിമുഖം അണിനിരന്നു. കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവെ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്തീയ മല്ലൻ മുൻപോട്ടു വന്ന് മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയന്നോടി. അവർ പറഞ്ഞു, ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും. തന്റെ മകളെ
അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്തു കിട്ടും? ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദിതൻ ആരാണ്? അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ വന്നത് യുദ്ധം കാണാനല്ലേ? ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ. അവൻ ജ്യേഷ്ഠന്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു. ദാവീദിന്റെ വാക്കു കേട്ടവർ സാവൂളിനെ അതറിയിച്ചു. രാജാവ് അവനെ വിളിപ്പിച്ചു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട. ഈ ഫിലിസ്തീനോട് അങ്ങയുടെ ദാസന് യുദ്ധം ചെയ്യാം. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല, നീ ചെറുപ്പമല്ലേ? അവനാകട്ടെ, ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിന്റെ ആടുകളെ മേയിക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിന്റെ ജടയ്ക്കു പിടിച്ച് അടിച്ചുകൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചേതനായ ഈ ഫിലിസ്തീനും അവയിലൊന്നിനെ പോലെയാകും. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തന്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു, ഒരു പിച്ചളത്തൊപ്പി അവന്റെ തലയിൽ വച്ചു, തന്റെ കവചവും അവനെ ധരിപ്പിച്ചു. പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. അവനത് പരിചയമില്ലായിരുന്നു. ഇതൊന്നും പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ചു നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു. അവൻ അത് ഊരിവച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു. കവിണ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്തീനെ സമീപിച്ചു. ഗോലിയാത്ത് ദാവീദിനോടടുത്തു. ആയുധവാഹകൻ മുൻപേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്തീനരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്തീൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോടെതിർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കല്ലും കവിണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി. അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മേൽ കയറി നിന്ന് അവന്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടിമുറിച്ചു കൊന്നു. ഫിലിസ്തീർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഇസ്രായേലിലെയും യൂദായിലെയും ആളുകൾ ആർപ്പു വിളിച്ചുകൊണ്ട് ഗത്ത്, എക്രോണിന്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്തീരെ പിന്തുടർന്നു. ഷാറായിം മുതൽ ഗത്തും എക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്തീർ മുറിവേറ്റു വീണു. ഫിലിസ്തീരെ അനുധാവനം ചെയ്തു മടങ്ങി വന്നതിനു ശേഷം ഇസ്രായേലിയർ അവരുടെ പാളയം കൊള്ളയടിച്ചു.
ദാവീദ് ഗോലിയാത്തിന്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു. ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബ്നേറിനോട് ചോദിച്ചു, അബ്നേർ, ആരുടെ മകനാണ് ഈ യുവാവ്? തനിക്കറിഞ്ഞുകൂടെന്ന് അവൻ പ്രതിവചിച്ചു. ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു. ഗോലിയാത്തിനെ വധിച്ചു മടങ്ങി വന്ന ദാവീദിനെ അബ്നേർ സാവൂളിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ഫിലിസ്തീന്റെ ശിരസ്സും അവന്റെ കയ്യിലുണ്ടായിരുന്നു. സാവൂൾ അവനോട് ചോദിച്ചു, നീ ആരുടെ മകനാണ്? അങ്ങയുടെ ദാസനായ ബെത്ലഹേംകാരൻ ജെസ്സെയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു. 1 സാമുവൽ 18 ദാവീദും ജോനാഥാനും. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു. ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടിയുണ്ടാക്കി. അവൻ തന്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു. തന്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു. അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി. ഇത് ജനത്തിനും സാവൂളിന്റെ ഭൃത്യർക്കും ഇഷ്ടപ്പെട്ടു. സാവൂളിന്റെ അസൂയ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങിവരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി, സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1,000. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്ന് മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തം എറിഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞുമാറി. കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു. സാവൂൾ അവനെ തന്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി. അവൻ അവരെ നയിച്ചു. കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിന്റെ വിജയം കണ്ട് സാവൂൾ കൂടുതൽ ഭയപ്പെട്ടു. എന്നാൽ ഇസ്രായേലിലും യൂദായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു. അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഇതാ എന്റെ മൂത്ത മകൾ മേരബ്, അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം. ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിന്റെ യുദ്ധം നടത്തിയാൽ മതി. തന്റെ കൈയല്ല, ഫിലിസ്തീനയുടെ കൈ അവന്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, രാജാവിന്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ്? ഇസ്രായേലിൽ എന്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത്? എന്നാൽ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവൂൾ അവളെ മെഹോലാത്യനായ അദ്രിയേലിന് നൽകുകയാണ് ചെയ്തത്. സാവൂളിന്റെ മകൾ മിഖാൽ ദാവീദിനെ സ്നേഹിച്ചു. സാവൂൾ അതറിഞ്ഞു. അവന് അതിഷ്ടമായി. അവൾ അവനൊരു കെണിയായിത്തീരുന്നതിനും ഫിലിസ്ത്യർ അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകുമെന്ന് രാജാവ് വിചാരിച്ചു. അതിനാൽ സാവൂൾ ദാവീദിനോട് 2 പ്രാവശ്യം പറഞ്ഞു, നീ എന്റെ ജാമാതാവാകണം. സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം, ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, അവന്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം. സാവൂളിന്റെ ഭൃത്യന്മാർ അത് ദാവീദിന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ ചോദിച്ചു, ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിന്റെ മരുമകനാവുകയെന്നത് അത്ര നിസാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു. സാവൂൾ കൽപ്പിച്ചു, നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം, തന്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്തീനയുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദാവീദിനെ ഫിലിസ്തീനയുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു.
ഭൃത്യന്മാർ ദാവീദിനെ ഇതറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുന്നത് അവനിഷ്ടമായി. നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തന്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്തീരിൽ 200 പേരെ കൊന്നു. രാജാവിന്റെ മരുമകനാകുന്നതിനു വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണിയേൽപ്പിച്ചു. സൗൾ മിഖാലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. കർത്താവ് ദാവീദിനോട് കൂടെയാണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും കണ്ടപ്പോൾ സൗൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു. അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യശത്രുവായി. ഫിലിസ്തീ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു. അവർ വന്നപ്പോഴൊക്കെ സാവൂളിന്റെ സകല ഭൃത്യന്മാരെയും കാൾ ദാവീദ് വിജയശ്രീലാളിതനായി. തന്മൂലം അവന്റെ നാമം വിശ്രുതമായി തീർന്നു. 1 സാമുവൽ 19 ദാവീദിനെ വധിക്കാൻ ശ്രമം. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവൂൾ ജോനാഥാനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, എന്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എന്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥാൻ തന്റെ പിതാവ് സാവൂളിനോട് ദാവീദിനെപ്പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ. അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അവന്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ. അവൻ സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിയർക്ക് നൽകി. അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? സാവൂൾ ജോനാഥാന്റെ വാക്കുകേട്ടു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥാൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു. അവൻ ദാവീദിനെ സാവൂളിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് ഫിലിസ്തീരോട് പടവെട്ടി. വളരെ പേരെ വധിച്ചു. അവർ തോറ്റോടി. കർത്താവയച്ച ദുരാത്മാവ് സാവൂളിന്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞുമാറി. കുന്തം ചുമരിൽ തറഞ്ഞുകയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവന്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു. എന്നാൽ അവന്റെ ഭാര്യ മിഖാൽ പറഞ്ഞു, ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും. ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഖാൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു. മിഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു. സാവൂൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അകത്തു കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടൊരു തലയണയുമാണ് കണ്ടത്. സാവൂൾ മിഖാലിനോട് ചോദിച്ചു, എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? മിഖാൽ സാവൂളിനോട് പ്രതിവചിച്ചു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. അവൻ റാമായിൽ സാമുവലിന്റെ അടുക്കലെത്തി. സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു. ദാവീദും സാമുവലും നായോത്തിൽ ചെന്ന് പാർത്തു. ദാവീദ് റാമായിലെ നായോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവുകിട്ടി. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവൽ അവരുടെ നേതാവായി ഇരിക്കുന്നതും സാവൂളിന്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിന്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം സാവൂൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു. സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി സാമുവലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു. അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അവൻ അങ്ങോട്ടു പോയി. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലും ആവസിച്ചു. റാമായിലെ നായോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവനും പ്രവചിച്ചുകൊണ്ട് സാമുവലിന്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇതു കാരണമായി. 1 സാമുവൽ 20
ജോനാഥാൻ സഹായിക്കുന്നു. ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് ഓടി ജോനാഥാന്റെ അടുത്തെത്തി ചോദിച്ചു, ഞാൻ എന്തു ചെയ്തു? എന്താണെന്റെ കുറ്റം? എന്നെ കൊല്ലാൻ മാത്രം എന്തു പാപമാണ് നിന്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത്? ജോനാഥാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കുകയില്ല. എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എന്റെ പിതാവ് ചെയ്യുകയില്ല. പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചുവെക്കുന്നു? അങ്ങനെ സംഭവിക്കുകയില്ല. ദാവീദ് പറഞ്ഞു, നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം. അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും. നീയാണേ ജീവനുള്ള കർത്താവാണേ ഞാൻ പറയുന്നു. ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ. ജോനാഥാൻ അവനോട് പറഞ്ഞു, നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്കുവേണ്ടി ഞാൻ ചെയ്യാം. ദാവീദ് പറഞ്ഞു, നാളെ അമാവാസിയാണ്. പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ്. പക്ഷേ മൂന്നാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം. നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തന്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബെത്ലഹേമിൽ പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചുവെന്ന് പറയണം. അവൻ അത് കേട്ട് തൃപ്തനായാൽ ഈ ദാസന്റെ ഭാഗ്യം, കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക. എന്തിനാണ് നിന്റെ പിതാവിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ജോനാഥാൻ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ. എന്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ? അപ്പോൾ ദാവീദ് ജോനാഥാനോട് ചോദിച്ചു, നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും? വരുക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥാൻ പറഞ്ഞു. അവരിരുവരും പോയി. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും. നിന്നെ ദ്രോഹിക്കാനാണ് എന്റെ പിതാവിന്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും. അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. കർത്താവ് എന്റെ പിതാവിനോട് കൂടെയായിരുന്നതുപോലെ നിന്നോട് കൂടെയുമായിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിന്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം. മരിച്ചാൽ എന്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കർത്താവ് ദാവീദിന്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥാന്റെ നാമം ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ. നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ. ദാവീദിന് തന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ജോനാഥാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവൻ ദാവീദിനെ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ അവനോട് പറഞ്ഞു, നാളെ അമാവാസിയാണ്. ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും. മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിന് സമീപം മറഞ്ഞിരിക്കണം. അതിന്റെ ഒരു വശത്തേക്ക് മൂന്ന് അമ്പ് ഉന്നം നോക്കി ഞാനെയ്യും. പോയി അമ്പെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയക്കും. അമ്പ് നിന്റെ ഇപ്പുറത്താണ്, എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം. നീ സുരക്ഷിതനാണ്. അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പോയിക്കൊള്ളണം. കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ്. നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ. ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു. അമാവാസിയായി. രാജാവ് ഭക്ഷണത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തന്റെ ഇരിപ്പിടത്തിലിരുന്നു. ജോനാഥാൻ എതിർവശത്തും അബ്നേർ സാവൂളിന്റെ സമീപത്തും. ദാവീദിന്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു. സാവൂൾ അന്ന് ഒന്നും പറഞ്ഞില്ല. ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം. ഒരുപക്ഷെ അവൻ അശുദ്ധനാണ്. തീർച്ചയായും അങ്ങനെ തന്നെയെന്ന് അവൻ കരുതി. അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു. സാവൂൾ പുത്രനായ ജോനാഥാനോട് ചോദിച്ചു, ജെസ്സെയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ്? ജോനാഥാൻ പറഞ്ഞു, ബേത്ലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലിയർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോയിക്കൊള്ളട്ടെ. എന്നോട് ദയയുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണം എന്ന് അവൻ അപേക്ഷിച്ചു. അതുകൊണ്ടാണ് രാജാവിന്റെ വിരുന്നിന് അവൻ വരാതിരുന്നത്. അപ്പോൾ സാവൂളിന്റെ കോപം ജോനാഥാനെതിരെ ജ്വലിച്ചു. ദുർവൃത്തിയും ദുശാട്ടിക്കാരിയുമായവളുടെ പുത്ര,
നീ ജെസ്സെയുടെ പുത്രന്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ ആളയച്ച് എന്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. അവൻ മരിക്കണം. ജോനാഥാൻ ചോദിച്ചു, എന്തിനവനെ വധിക്കണം? അവൻ എന്തു ചെയ്തു? സാവൂൾ ജോനാഥാനെ കൊല്ലാൻ അവന്റെ നേരെ കുന്തം എറിഞ്ഞു. ദാവിദിനെ കൊല്ലാൻ തന്നെ തന്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ തീൻമേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. തന്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചതു നിമിത്തം അവൻ ദുഃഖിച്ചു. പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞൊത്തിരുന്നതനുസരിച്ച് ജോനാഥാൻ ഒരു കുട്ടിയോടൊത്ത് വയലിലേക്ക് ചെന്നു. ജോനാഥാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക. കുട്ടി ഓടുമ്പോൾ അവന്റെ അപ്പുറത്തേക്ക് ഒരമ്പെയ്തു. ജോനാഥാൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അമ്പ് നിന്റെ അപ്പുറത്തല്ലേ? ജോനാഥാൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കരുത്, ഓടുക, വേഗമാകട്ടെ. കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവന്റെ അടുത്തെത്തി. ജോനാഥാനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയി കൊള്ളുക എന്ന് പറഞ്ഞു. കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കൂനയ്ക്കടുത്ത് നിന്ന് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു. ജോനാഥാനും ദാവീദും പരസ്പരം ചുംബിച്ചു. ദാവീദിന് പരസരബോധം വരുന്നതുവരെ അവർ കരഞ്ഞു. ജോനാഥാൻ അവനോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. കർത്താവ് എനിക്കും നിനക്കും എന്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് യാത്രയായി. ജോനാഥാൻ നഗരത്തിലേക്കും മടങ്ങി. 1 സാമുവൽ 21 ദാവീദ് ഒളിച്ചോടുന്നു. ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലക്കിന്റെ അടുക്കൽ എത്തിച്ചേർന്നു. അഹിമലക് സംഭ്രമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് തനിച്ച്? കൂടെ ആരുമില്ലേ? ദാവീദ് പറഞ്ഞു, രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട്. എന്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട്? എനിക്ക് 5 അപ്പം തരിക, അല്ലെങ്കിൽ ഉള്ളതാകട്ടെ. പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു, വിശുദ്ധയപ്പമല്ലാതെ സാധാരണയപ്പം എന്റെ കൈവശമില്ല. നിന്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്നകന്നു നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ. ദാവീദ് പറഞ്ഞു, സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നകന്നിരിക്കും. സാധാരണ യാത്രയിൽ പോലും എന്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും. അതിലെത്രയോ അധികമായി ഇന്ന്. പുരോഹിതൻ അവന് വിശുദ്ധയപ്പം കൊടുത്തു. പുതിയത് പകരം വയ്ക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തുമാറ്റിയ തിരുസാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെയില്ലായിരുന്നു. സാവൂളിന്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. സാവൂളിന്റെ ഇടയ പ്രമാണിയും ഏദോമ്യനുമായ ദോയേഗ് ആയിരുന്നു അത്. ദാവീദ് അഹിമലക്കിനോട് ചോദിച്ചു, അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി. പുരോഹിതൻ പറഞ്ഞു, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാൾ എഫോദിന്റെ പിറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞുവെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലാതെ വേറൊന്നും ഇവിടെയില്ല. ദാവീദ് പറഞ്ഞു, അതിന് തുല്യം മറ്റൊന്നില്ല, അതെനിക്ക് തരിക. സാവൂളിന്റെ മുൻപിൽ നിന്നോടി ദാവീദ് അന്ന് തന്നെ ഗത്ത് രാജാവായ അക്കീഷിന്റെ അടുത്തെത്തി. അക്കീഷിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ? സാവൂൾ 1000 കൊന്നു, ദാവീദോ 10000 എന്ന് ഇവനെക്കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത്? ദാവീദ് ഇതിന്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അക്കീഷിനെ വളരെയധികം ഭയപ്പെട്ടു. അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി. ബുദ്ധിഭ്രമം നടിച്ച് വാതിലിന്റെ കതുകുകളിൽ കുത്തി വരയ്ക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അക്കീഷ് ഭൃത്യന്മാരോട് ചോദിച്ചു, ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവനെ എന്തിന് എന്റെ അടുക്കൽ കൊണ്ടുവന്നു? എന്റെ മുൻപിൽ ഭ്രാന്തു കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ? എന്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത്? 1 സാമുവൽ 22
ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിലെത്തി. അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി. അവൻ അവരുടെയെല്ലാം തലവനായി. 400 പേർ അവനോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു. ദാവീദ് അവിടെ നിന്ന് മുവാബിലുള്ള മിസ്പയിലെത്തി. മുവാബ് രാജാവിനോട് അപേക്ഷിച്ചു, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുന്നതുവരെ എന്റെ മാതാപിതാക്കന്മാർ അങ്ങയോട് കൂടെ താമസിക്കാൻ അനുവദിക്കണം. അവരെ അവൻ മുവാബ് രാജാവിന്റെ അടുത്താക്കി. ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലമത്രയും അവർ അവിടെ താമസിച്ചു. പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു, സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി, യൂദാദേശത്തേക്ക് പോവുക. അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി. പുരോഹിതന്മാരെ വധിക്കുന്നു. ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു. അവൻ കുന്തവുമായി ഗിബയായിലെ കുന്നിൻമുകളിലുള്ള പിച്ചുള്ള മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു. സാവൂൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രജരെ കേൾക്കുവിൻ, ജെസ്സെയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ? നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ? നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ? ജെസ്സെയുടെ മകനുമായി എന്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല. അവൻ എന്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിലൊരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല. അപ്പോൾ സാവൂളിന്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന ഏദോമ്യനായ ദോയേഗ് പറഞ്ഞു, ജെസ്സെയുടെ മകനെ ഞാൻ കണ്ടു. നോബിൽ വച്ച് അഹിത്തൂബിന്റെ പുത്രൻ അഹിമലക്കിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു. അഹിമലക് അവനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന് ഭക്ഷണവും ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു. രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലക്കിനെയും അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി. സാവൂൾ പറഞ്ഞു, അഹിത്തൂബിന്റെ പുത്ര കേൾക്കുക. പ്രഭു സംസാരിച്ചാലും? അവൻ പ്രതിവചിച്ചു. സാവൂൾ ചോദിച്ചു, നീയും ജെസ്സെയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിന് ഗൂഢാലോചന നടത്തി? നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത്? അഹിമലക് പറഞ്ഞു, അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട്? അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമല്ലേ? അവനു വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല. രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ. ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. രാജാവ് പറഞ്ഞു, അഹിമലക്, നീയും നിന്റെ കുടുംബവും മരിക്കണം. രാജാവ് അടുത്തുനിന്ന് അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു, കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക. അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഒളിച്ചോടിയതറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല. എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല. അപ്പോൾ രാജാവ് ദോയേഗിനോട് കൽപ്പിച്ചു, നീ ആ പുരോഹിതന്മാരെ കൊല്ലുക. ഏദോമിനായ ദോയേഗ് അത് ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച 85 പേരെ അന്ന് അവൻ വധിച്ചു. ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ശിശുക്കൾ, കഴുതകൾ, ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി. എന്നാൽ അഹിത്തൂബിന്റെ മകൻ അഹിമലക്കിന്റെ പുത്രന്മാരിലൊരുവനായ അബിയാദർ രക്ഷപ്പെട്ട് ഓടി ദാവീദിന്റെ അടുത്തെത്തി. കർത്താവിന്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ച വിവരം അവൻ അറിയിച്ചു. ദാവീദ് അബിയാദറിനോട് പറഞ്ഞു, ഏദോമിനായ ദോയേഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി. ഭയപ്പെടേണ്ട, എന്നോട് കൂടെ താമസിക്കുക. എന്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു. എന്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും. 1 Samuel 23 ദാവീദ് കെയിലായിൽ. ഫിലിസ്തീർ കെയില ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി. അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ പോയി ഫിലിസ്തീരെ ആക്രമിക്കട്ടെയോ? കർത്താവ് ദാവീദിന് അനുമതി നൽകി. പോയി ഫിലിസ്തീരെ ആക്രമിച്ച് കെയില രക്ഷിക്കുക.
ദാവീദിനോട് കൂടെയുള്ളവർ ചോദിച്ചു, നമ്മൾ ഇവിടെ യൂദായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത്, പിന്നെ എങ്ങനെ ഫിലിസ്തീനെ നേരിടാൻ കേലായിൽ പോകും? ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, കേലായിലേക്ക് പോവുക, ഫിലിസ്തീനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്തീനുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു. വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു. അങ്ങനെ ദാവീദ് കേലാ നിവാസികളെ രക്ഷിച്ചു. അഹിമലക്കിന്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ട് കേലായിൽ ദാവീദിന്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു എഫോദുമുണ്ടായിരുന്നു. ദാവീദ് കേലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. അവൻ പറഞ്ഞു, ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കേലായിൽ ചെന്ന് ദാവീദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു. സാവൂൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അബിയാദറിനോട് പറഞ്ഞു, എഫോദ് ഇവിടെ കൊണ്ടുവരിക. അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, എന്നെ പ്രതി കേലാ നഗരത്തെ നശിപ്പിക്കാൻ സാവൂൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു. കേലാ നിവാസികൾ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇങ്ങോട്ട് വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസന് ഉത്തരമരുളണമേ, അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു. ദാവീദ് ചോദിച്ചു, കേലാക്കാർ എന്നെയും എന്റെ ആൾക്കാരെയും സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് പറഞ്ഞു, അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഉടനെ ദാവീദും 600 വരുന്ന അവന്റെ ആൾക്കാരും കേലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ട് നില്ലാതെ യാത്രയായി. കേലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സാവൂൾ യാത്ര നിർത്തിവച്ചു. ദാവീദ് സിഫിൽ. ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു. സാവൂൾ ദിനംതോറും അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനെ സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടിയാണ് സാവൂൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു. അവൻ സിഫ് മരുഭൂമിയിലെ ഹോറഷിലായിരുന്നു. സാവൂളിന്റെ മകൻ ജോനാഥാൻ ഹോറഷിൽ എത്തി. ദാവീദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന്റെ രാജാവാകും, ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. എന്റെ പിതാവിനും ഇതറിയാം. അവർ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ദാവീദ് ഹോറഷിൽ താമസിച്ചു. ജോനാഥാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. സിഫുകാർ ഗിബയായിൽ സാവൂളിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ സമീപം ജഷിമോന് തെക്ക് ഹോറഷിലുള്ള ഹാക്കില കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവെ, അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ. നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ. അവന്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ. അവൻ വലിയ തന്ത്രശാലിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആകയാൽ അവന്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിനു ശേഷം തിരികെ വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവിൻ. അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ പോരാം. അവൻ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂദായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടിപ്പിടിക്കും. അവർ പുറപ്പെട്ട് സാവൂളിന് മുൻപേ സിഫിലേക്ക് പോയി. ദാവീദും അനുചരന്മാരും ജഷിമോന് തെക്ക് അരാബായിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു. സാവൂളും സേവകരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇതറിഞ്ഞ ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി. സാവൂൾ ഇത് കേട്ട് ദാവീദിനെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി. സാവൂൾ മലയുടെ ഒരു വശത്തുകൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തുകൂടിയും പോയി. സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബദ്ധപ്പെടുകയായിരുന്നു. ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവൂളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവൂളിനോട് പറഞ്ഞു, വേഗം വരണം, ഫിലിസ്തീർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു. ഇതു കേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്തീർക്കെതിരെ പുറപ്പെട്ടു. അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപ്പെടലിന്റെ പാറ എന്നു പേരുണ്ടായി. ദാവീദ് അവിടെ നിന്ന് എൻഗേദിയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു. 1 Samuel 24 സാവൂളിനെ വെറുതെ വിടുന്നു. ഫിലിസ്തീനെ തുരുത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവുകിട്ടി. ഉടനെ അവൻ
ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടിയൻ പാറകളിലേക്ക് പോയി. അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത്. ദാവീദിനോട് അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ്. ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എന്റെ യജമാനെതിരെ കൈയുയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തന്റെ വഴിക്ക് പോയി. ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. എന്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വച്ച് അങ്ങയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതെങ്ങനെയെന്ന് അങ്ങു തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാനത് ചെയ്തില്ല. എന്റെ യജമാനെതിരെ ഞാൻ കൈയുയർത്തുകയില്ല. അങ്ങു കർത്താവിന്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്റെ പിതാവേ, ഇതാ എന്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷണം. ഞാൻ അതിന്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ അങ്ങേക്കെതിരെ തെറ്റു ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങ് എന്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു. നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ. എന്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പഴമൊഴി. അങ്ങയുടെ മേൽ എന്റെ കൈ പതിക്കുകയില്ല. ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാണ് അങ്ങ് അനുധാവനം ചെയ്യുന്നത്? ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ? വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങയെയും വിധിക്കട്ടെ. അവിടുന്ന് എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ. ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ, എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്നു നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്നു നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. ആകയാൽ എനിക്ക് ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ നാമം എന്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. ദാവീദ് സാവൂളിനോട് അങ്ങനെ സത്യം ചെയ്തു. സാവൂൾ കൊട്ടാരത്തിലേക്ക് പോയി. ദാവീദും അനുയായികളും സങ്കേതസ്ഥാനത്തേക്കും പോയി. 1 സാമുവൽ 25 സാമുവലിന്റെ മരണം. സാമുവൽ മരിച്ചു. ഇസ്രായേലിർ ഒരുമിച്ചുകൂടി അവനെ ഓർത്ത് വിലപിച്ചു. റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു. ദാവീദ് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. ദാവീദും അബിഗായിലും കാർമലിലെ ഒരു വ്യാപാരി മാവോനിൽ ഉണ്ടായിരുന്നു. വലിയ ധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടുകളും 1000 കോലാടുകളുമുണ്ടായിരുന്നു. കാർമലിൽ വച്ചാണ് ആടുകളുടെ രോമം കത്രിച്ചിരുന്നത്. കാലബ് വംശജനായ അവന്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. അവനാകട്ടെ ഹീനനും ദുഷ്കർമ്മിയും. നാബാൽ ആടുകളുടെ രോമം കത്രിക്കുകയാണെന്ന് മരുഭൂമിയിൽ വച്ച് ദാവീദ് കേട്ടു. അവൻ 10 ചെറുപ്പക്കാരെ വിളിച്ച് കാർമലിൽ ചെന്ന് നാബാലിനെ എന്റെ പേരിൽ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞയച്ചു. നിങ്ങൾ ഇപ്രകാരം പറയണം, നിനക്കു സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലത്തിനും സമാധാനം. നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നു. കാർമലിൽ ആയിരുന്ന കാലമെല്ലാം നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ല.
അവർക്ക് നഷ്ടമൊന്നും വന്നതുമില്ല. നിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചാൽ അവർ ഇതു പറയും, അതിനാൽ എന്റെ ദാസന്മാരോട് പ്രീതി കാണിക്കണം. ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. നിന്റെ പുത്രനായ ദാവീദിനും നിന്റെ ദാസന്മാർക്കും നിന്റെ കൈവശമുള്ളത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ദാവീദിന്റെ ദാസന്മാർ ചെന്ന് ഇത് അവന്റെ നാമത്തിൽ നാബാലിനോട് പറഞ്ഞിട്ട് കാത്തുനിന്നു. നാബാൽ അവരോട് ചോദിച്ചു, ആരാണീ ദാവീദ്? ജെസ്സെയുടെ പുത്രൻ ആരാണ്? യജമാനന്മാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഭൃത്യന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട്. എന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും അപ്പവും വെള്ളവും എടുത്ത് എവിടെ നിന്ന് വരുന്നെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണമെന്നോ? അവർ തിരിച്ചുവന്ന് എല്ലാ വിവരവും ദാവീദിനെ അറിയിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ദാവീദും വാളെടുത്തു. 400 പേർ അവനോട് കൂടെ പോയി. 200 പേർ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കാൻ അവിടെ തങ്ങി. അതിനിടയ്ക്ക് ഭൃത്യരിലൊരുവൻ നാബാലിന്റെ ഭാര്യ അബിഗായിലിനോട് പറഞ്ഞു, യജമാനനെ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു. അതേസമയം അവർ നമുക്ക് വലിയ ഉപകാരികളായിരുന്നു. ഞങ്ങൾ വയലിൽ അവരോടുകൂടെ വസിച്ചിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല. ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു കോട്ടയായിരുന്നു. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. യജമാനനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യജമാനൻ ദുസ്വഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനാവില്ല. അബിഗായിൽ തിടുക്കത്തിൽ 200 അപ്പവും 2 തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 കുട്ട മലരും 100 ഉണക്കമുന്തിരിക്കുലയും അത്തിപ്പഴം കൊണ്ടുള്ള 200 അടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി. അവൾ ഭൃത്യരോട് പറഞ്ഞു, നിങ്ങൾ മുൻപേ പോവുക, ഞാനിതാ വരുന്നു. അവൾ ഭർത്താവായ നാബാലിനെ അറിയിച്ചില്ല. അവൾ കഴുതപ്പുറത്ത് കയറി മലയടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദാവീദും അനുയായികളും എതിരെ വരുന്നത് കണ്ടു. ദാവീദ് പറയുകയായിരുന്നു, മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് വെറുതെയായി. അവന്റെ വക യാതൊന്നും നഷ്ടപ്പെട്ടില്ല. അവനാകട്ടെ എന്നോട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. അവന്റെ ആളുകളിൽ ഒരുവനെയെങ്കിലും പുലരും വരെ ജീവനോടിരിക്കാൻ ഞാൻ അനുവദിച്ചാൽ ദൈവം ദാവീദിന്റെ ജീവൻ എടുത്തുകൊള്ളട്ടെ. ദാവീദിനെ കണ്ടപ്പോൾ അബിഗായിൽ തിടുക്കത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി അവന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞു, പ്രഭോ, ഈ തെറ്റ് എന്റെ മേലായിരിക്കട്ടെ. അങ്ങയുടെ ഈ ദാസിയെ സംസാരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ദുസ്വഭാവനായ ഈ നാബാലിനെ അങ്ങ് പരിഗണിക്കരുതേ. പേരുപോലെ തന്നെ സ്വഭാവവും. നാബാൽ എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ ഭോഷത്തമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങ് അയച്ച ആൾക്കാരെ ഈ ദാസി കണ്ടില്ല. പ്രഭോ, അങ്ങയുടെ കൈകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലും പ്രതികാരവും കർത്താവ് തടഞ്ഞതുകൊണ്ട് കർത്താവും അങ്ങുമാണെ. അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ പോലെയായിത്തീരട്ടെ. ഇപ്പോൾ അങ്ങയുടെ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച് അനുചരന്മാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ. കർത്താവ് അങ്ങയ്ക്ക് വിശ്വസ്തമായ ഒരു ഭവനം പണിയും. എന്തെന്നാൽ കർത്താവിനു വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്. ആയുഷ്കാലത്തൊരിക്കലും അങ്ങിൽ തിന്മയുണ്ടാകുകയില്ല. ആർ അങ്ങെ പിന്തുടർന്ന് ജീവഹാനി വരുത്താൻ ശ്രമിച്ചാലും അങ്ങയുടെ പ്രാണനെ ദൈവമായ കർത്താവ് നിധി എന്ന പോലെ സൂക്ഷിച്ചുകൊള്ളും. അങ്ങയുടെ ശത്രുക്കളുടെ ജീവനാകട്ടെ കവിണയിൽ നിന്നെന്ന പോലെ അവിടുന്ന് തെറിപ്പിച്ചു കളയും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷിക്കുത്തും അങ്ങേക്കുണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും ഓർക്കണമേ. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, ഇന്ന് നിന്നെ എന്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കയ്യാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ്. നീ ബദ്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ. നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് അവശേഷിക്കുകയില്ലായിരുന്നു. അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു. നിന്റെ അപേക്ഷ
ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അബിഗായിൽ നാബാലിന്റെ അടുത്തെത്തി. അവൻ തന്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുകയായിരുന്നു. വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു. പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല. നാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു. അത് കേട്ട് ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്നു. ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. നാബാലിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, അവൻ എന്നോട് കാണിച്ച നിന്ദയ്ക്ക് പകരം ചോദിക്കുകയും അവിടുത്തെ ദാസനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നാബാലിന്റെ ദുഷ്ടത കർത്താവ് അവന്റെ തലയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. അനന്തരം അബിഗായലിനെ ഭാര്യയാക്കാനുള്ള ഉദ്ദേശത്തോടെ അവളോട് സംസാരിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. അവർ കാർമലിൽ അബിഗായലിന്റെ അടുത്ത് ചെന്ന് ദാവീദിന്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അവൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം പറ്റി താണു തൊഴുതു പറഞ്ഞു, ഈ ദാസേ എന്റെ യജമാനന്റെ ദാസന്മാരുടെ പാദം കഴുകേണ്ടവളാണ്. അബിഗായിൽ എഴുന്നേറ്റ് കഴുത പുറത്ത് കയറി 5 പരിചാരികമാരോടൊപ്പം ദാവീദിന്റെ ഭൃത്യന്മാരുടെ പിന്നാലെ പോയി. അവൾ ദാവീദിന്റെ ഭാര്യയായി തീർന്നു. ജസ്രയേലിൽ നിന്ന അഹിനോവാമിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു. ഇരുവരും അവന്റെ ഭാര്യമാരായി തീർന്നു. ദാവീദിന് ഭാര്യയായി നൽകിയിരുന്ന തന്റെ മകൾ മിഖാലിനെ സാവുൾ ഗല്ലിംഗ്കാരനായ ലായിഷിന്റെ മകൻ ഫാൽതിക്ക് ഭാര്യയായി നൽകി. 1 സാമുവൽ 26 ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു. സിഫിയർ ഗിബിയായിൽ സാവൂളിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ദാവീദ് ജഷിമോന്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. കരുത്തരായ 3000 ഇസ്രായേലിയരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജഷിമോന്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. ദാവീദാകട്ടെ അവിടെ തന്നെ പാർത്തു. സാവൂൾ തന്നെ തേടി മരുഭൂമിയിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി. ദാവീദ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സാവൂൾ തന്റെ സൈന്യാധിപനും നേരിന്റെ മകനുമായ അബ്നേറിനോടൊത്ത് കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടെത്തി. സാവൂൾ കൂടാരത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു. പട്ടാളക്കാർ അവനു ചുറ്റും പാളയമടിച്ചിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമലക്കിനോടും സെരൂയായുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സാവൂളിന്റെ പാളയത്തിലേക്ക് എന്നോടുകൂടെ നിങ്ങളിൽ ആരു പോരും? അബിഷായി പറഞ്ഞു, ഞാൻ പോരാം. ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിന്റെ അടുത്തെത്തി. സാവൂൾ തന്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം. രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്കു കഴിയും? കർത്താവാണേ അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. കർത്താവിന്റെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കുന്നതിൽ നിന്ന് അവിടുന്ന് എന്നെ തടയട്ടെ. ഇപ്പോൾ അവന്റെ തലയ്ക്കലുള്ള കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. സാവൂളിന്റെ തലയ്ക്കൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞുമില്ല, ആരും ഉണർന്നതുമില്ല. കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയിരുന്നു. ദാവീദ് അപ്പുറത്ത് കടന്ന് സാവൂളിൽ നിന്ന് വളരെ ദൂരെ ഒരു മലമുകളിൽ കയറി നിന്നു. അവൻ പട്ടാളക്കാരോടും നേരിന്റെ മകനായ അബ്നേറിനോടും വിളിച്ചു ചോദിച്ചു, അബ്നേർ നിനക്ക് കേൾക്കാമോ? അബ്നേർ ചോദിച്ചു, ശബ്ദമുണ്ടാക്കി രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? ദാവീദ് അബ്നേറിനോട് ചോദിച്ചു, നീ ഒരു പുരുഷനാണോ? ഇസ്രായേലിൽ നിന്നെ പോലെ ആരുണ്ട്? എന്തുകൊണ്ട് നീ നിന്റെ യജമാനനായ രാജാവിനെ കാത്തില്ല? നിന്റെ യജമാനനായ രാജാവിനെ കൊല്ലാൻ ജനത്തിലൊരുവൻ അവിടെ വന്നിരുന്നല്ലോ. നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. തീർച്ചയായും നീ വധിക്കപ്പെടേണ്ടവനാണ്. കർത്താവിന്റെ അഭിഷിക്തനും നിന്റെ യജമാനനുമായ രാജാവിനെ നീ കാത്തില്ല. രാജാവിന്റെ തലക്കിലിരുന്ന കുന്തവും കൂജയും എവിടെയെന്ന് നോക്കുക. സാവൂൾ ദാവീദിന്റെ സ്വരം തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ? ദാവീദ് പറഞ്ഞു, രാജാവേ, എന്റെ സ്വരം തന്നെ. യജമാനനായ അങ്ങ് എന്തിനീ ദാസനെ തേടി നടക്കുന്നു? ഞാൻ എന്ത് ചെയ്തു? എന്ത് കുറ്റമാണ് എന്റെ പേരിലുള്ളത്? യജമാനനായ രാജാവേ,
ഈ ദാസന്റെ വാക്കുകൾ ശ്രവിച്ചാലും കർത്താവാണ് എനിക്കെതിരായി അങ്ങയെ തിരിച്ചുവിട്ടതെങ്കിൽ അവിടുന്ന് ഒരു കാഴ്ച സ്വീകരിക്കട്ടെ. മനുഷ്യരാണെങ്കിൽ അവർ കർത്താവിന്റെ മുൻപാകെ ശപിക്കപ്പെട്ടവരാകട്ടെ. എന്തെന്നാൽ നീ പോയി അന്യദേവന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞ് കർത്താവിന്റെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകത്തക്കവണ്ണം അവർ എന്നെ ഇന്ന് പുറന്തള്ളിയിരിക്കുന്നു. ആകയാൽ എന്റെ രക്തം കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് അകലെ നിലത്ത് വീഴാതിരിക്കട്ടെ. മലകളിൽ കാട്ടുകോഴിയെ വേട്ടയാടുന്നവനെ പോലെ ഇസ്രായേൽ രാജാവ് എന്റെ ജീവനെ തേടി വന്നിരിക്കുന്നു. അപ്പോൾ സാവൂൾ പറഞ്ഞു, ഞാൻ തെറ്റു ചെയ്തു പോയി. എന്റെ മകനെ ദാവീദേ, തിരിച്ചു വരിക. ഞാൻ ഇനി നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല. എന്തെന്നാൽ ഇന്നെന്റെ ജീവൻ നിന്റെ കണ്ണിൽ വിലപ്പെട്ടതായി തോന്നി. ഞാൻ വിഡ്ഢിത്തം കാണിച്ചു. ഞാൻ വളരെയധികം തെറ്റു ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു, രാജാവേ, ഇതാ കുന്തം. ദാസന്മാരിൽ ഒരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ. ഓരോരുത്തനും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്നെനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എന്റെ ജീവൻ കർത്താവിന്റെ മുൻപിലും വിലപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ കഷ്ടതകളിലും നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, എന്റെ മകനെ, ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവന്റെ വഴിക്ക് പോയി. സാവൂൾ കൊട്ടാരത്തിലേക്കും മടങ്ങി. 1 സാമുവൽ 27 ദാവീദ് ഫിലിസ്തീനയുടെ നാട്ടിൽ. ദാവീദ് ചിന്തിച്ചു, ഞാൻ ഒരു ദിവസം സാവൂളിന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും. ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത്. അപ്പോൾ സാവൂൾ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ദാവീദ് 600 അനുചരന്മാരോടൊത്ത് ഗത്തിലെ രാജാവും മാവോക്കിന്റെ മകനുമായ അക്കീഷിന്റെ അടുത്തേക്ക് പോയി. അവർ കുടുംബസമേതം ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു. ദാവീദിനോട് കൂടെ അവന്റെ ഭാര്യമാരായ ജസ്രയേൽക്കാരി അഹിനോവാമും നാബാലിന്റെ വിധവ കാർമലിലെ അബിഗായിലും ഉണ്ടായിരുന്നു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയെന്ന് സാവൂളിന് അറിവ് കിട്ടി. പിന്നെ സാവൂൾ അവനെ അന്വേഷിച്ചില്ല. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, അങ്ങേക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ നാട്ടിൻപുറത്തെവിടെയെങ്കിലും ഒരു സ്ഥലം തരുക, ഞാൻ അവിടെ താമസിച്ചുകൊള്ളാം. ഈ ദാസൻ എന്തിന് ഈ രാജകീയ നഗരത്തിൽ അങ്ങയോടൊത്ത് താമസിക്കുന്നു? അക്കീഷ് അന്ന് തന്നെ സിക്ലാഗ് പ്രദേശം അവന് കൊടുത്തു. അതിനാൽ സിക്ലാഗ് ഇന്നും യൂദാ രാജാക്കന്മാർക്കുള്ളതാണ്. ദാവീദ് 1 വർഷവും 4 മാസവും ഫിലിസ്തീ ദേശത്ത് വസിച്ചു. തേലാം മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന ഗഷൂരിരെയും ഗിർസിരെയും അമലേക്കിരെയും അവൻ അനുയായികളോടൊത്ത് ആക്രമിച്ചു. ദാവീദ് ആ ദേശം ആക്രമിച്ച് നശിപ്പിച്ചു. സ്ത്രീ പുരുഷ ഭേദമിന്നിയെ എല്ലാവരെയും വധിച്ചു. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ അപഹരിച്ച് അക്കീഷിന്റെ അടുക്കൽ മടങ്ങിവന്നു. നീ ഇന്ന് ആരെയാണ് ആക്രമിച്ചതെന്ന് അക്കീഷ് ചോദിക്കുമ്പോൾ, യൂദായ്ക്ക് തെക്ക് അല്ലെങ്കിൽ ജെറാമെലിയർക്ക് തെക്ക് അതുമല്ലെങ്കിൽ കേനിയർക്ക് തെക്ക് എന്നൊക്കെ ദാവീദ് മറുപടി പറയുമായിരുന്നു. ദാവീദിന്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ അറിയിക്കുമെന്ന് ഭയന്ന് അവൻ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജീവനോടെ വിട്ടില്ല. ഫിലിസ്തീനയുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലമത്രയും അവൻ ഇങ്ങനെ ചെയ്തു പോന്നു. അക്കീഷാകട്ടെ ദാവീദിനെ വിശ്വസിച്ചു. സ്വജനമായ ഇസ്രായേലിയരുടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തന്റെ ദാസനായിരിക്കുമെന്ന് അക്കീഷ് കരുതി. 1 സാമുവൽ 28 അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സേനകളെ ഒരുക്കി. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, നീയും അനുയായികളും എന്നോടൊത്ത് യുദ്ധത്തിന് പോരണം. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, ശരി, അങ്ങയുടെ ദാസന് എന്തു കഴിയുമെന്ന് അങ്ങേക്ക് കാണാം. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, കൊള്ളാം, നീ എന്നും എന്റെ അംഗരക്ഷകനായിരിക്കും. സാവൂൾ മന്ത്രവാദിനിയുടെ അടുക്കൽ. സാമുവൽ മരിച്ചിട്ട് അവന്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിരെല്ലാം അവനെയോർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. സാവൂൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ഷൂനേമിൽ വന്ന് പാളയമടിച്ചു. സാവൂൾ ഇസ്രായേലിരെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു. സാവൂൾ ഫിലിസ്തീരുടെ പട്ടാളത്തെ കണ്ടു ഭയപ്പെട്ടു. മനസ്സ് അത്യധികം ഇളകിവശായി. അവൻ കർത്താവിനോട് ആരാഞ്ഞു. പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ
ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക, ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. എന്തൂരിൽ ഒരു മന്ത്രവാദിനിയുണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു. സാവൂൾ വേഷപ്രച്ഛന്നനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു, നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, സാവൂൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിന് എന്നെ കൊല്ലിക്കാൻ കെണിവെക്കുന്നു? ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവൂൾ കർത്താവിന്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു. അവൾ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തിത്തരേണ്ടത്? സാമുവലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. സാമുവലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ കബളിപ്പിച്ചത്? അങ്ങ് സാവൂളല്ലേ? രാജാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ എന്താണ് കാണുന്നത്? അവൾ പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു. അവൻ വീണ്ടും ചോദിച്ചു, അവന്റെ രൂപം എങ്ങനെ? അവൾ പറഞ്ഞു, ഒരു വൃദ്ധനാണ് കയറി വരുന്നത്, അങ്കി ധരിച്ചിരിക്കുന്നു. അത് സാമുവലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ സാഷ്ടാംഗം വീണു വണങ്ങി. സാമുവൽ അവനോട് ചോദിച്ചു, നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിന്? അവൻ പറഞ്ഞു, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഫിലിസ്ത്യർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു. ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നുമിരിക്കുന്നു. അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത്. സാമുവൽ പറഞ്ഞു, കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എന്നിലൂടെ അരുളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിന്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. കർത്താവിന്റെ സ്വരം നീ ശ്രവിച്ചില്ല. അമലേക്കിന്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം നീ നടപ്പാക്കിയില്ല. അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും. ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. സാവൂൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്തു വീണു. സാമുവലിന്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു. അന്നു മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവന്റെ ശക്തി ചോർന്നുപോയി. ആ സ്ത്രീ സാവൂളിന്റെ അടുക്കൽ വന്നു. അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു, ഇതാ അങ്ങയുടെ ദാസി അങ്ങയെ അനുസരിച്ചു. ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിച്ചു പോലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചു. ഇപ്പോൾ അങ്ങ് ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ഞാൻ ഒരു കഷണം അപ്പം അങ്ങേക്ക് തരട്ടെ. യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങ് അത് ഭക്ഷിക്കണം. അവൻ അത് നിരസിച്ചു. അവന്റെ ഭൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു. അവരുടെ വാക്ക് കേട്ട് അവൻ നിലത്തുനിന്നെഴുന്നേറ്റ് കിടക്കയിലിരുന്നു. അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നു. അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്തു. മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു. അവൾ അത് സാവൂളിനും ഭൃത്യന്മാർക്കും വിളമ്പി. അവർ ഭക്ഷിച്ചു. ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി. 1 സാമുവൽ 29 ഫിലിസ്ത്യർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു. ഫിലിസ്ത്യ സേന അഫക്കിൽ ഒരുമിച്ചുകൂടി. ഇസ്രായേലിയർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 100 100 1000 1000 മുൻപോട്ട് നീങ്ങി. ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിന്നിരയിലായിരുന്നു. അപ്പോൾ ഫിലിസ്ത്യ സേനാധിപന്മാർ ചോദിച്ചു, ഈ ഹെബ്രായർ എന്താണിവിടെ ചെയ്യുന്നത്? അക്കീഷ് അവരോട് പറഞ്ഞു, ഇത് ദാവീദല്ലേ, ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ഭൃത്യൻ. ദിവസങ്ങളല്ല, വർഷങ്ങളായി അവൻ എന്നോട് കൂടെയായിട്ട്. എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നുവരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല. ഫിലിസ്ത്യ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു, അവനെ തിരിച്ചയക്കുക. അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ. യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട. നമ്മുടെ ആളുകളുടെ തലകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തന്റെ യജമാനനെ പ്രസാദിപ്പിക്കുക? ഇവനെപ്പറ്റിയല്ലേ അവർ ആടിപ്പാടുന്നത്? സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000. അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു, തീർച്ചയായും നീ സത്യസന്ധനാണ്. പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു. നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല. ആകയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക. ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക. ദാവീദ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത്?
എന്റെ യജമാനായ രാജാവിന്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്നുവരെ എന്തു തെറ്റാണ് അങ്ങെന്നിൽ കണ്ടത്? അക്കീഷ് പറഞ്ഞു, നീ എന്റെ മുൻപിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ്. എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്തീ സേനാധിപന്മാർ പറയുന്നത്. ആകയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പോയിക്കൊള്ളുക. അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടൊത്ത് ഫിലിസ്തീ ദേശത്തേക്ക് മടങ്ങി. ഫിലിസ്തീരാകട്ടെ ജസ്രയേലിലേക്കും പോയി. 1 സാമുവൽ 30 അമലേക്കരുമായി യുദ്ധം. ദാവീദും അനുയായികളും 3 ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കർ നെഗബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിക്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി. ആരെയും കൊന്നില്ല. ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയതായും കണ്ടു. ദാവീദും അനുയായികളും ശക്തികെടുന്നതുവരെ കരഞ്ഞു. ദാവീദിന്റെ ഭാര്യമാരായ ജസ്രയേൽക്കാരി അഹിനോവാനും നാബാലിന്റെ വിധവ കാർമലിൽ നിന്നുള്ള അബിഗായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു. ദാവീദ് അത്യധികം ദുഃഖിതനായി. തങ്ങളുടെ പുത്രിപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. ദാവീദ് അഹിമലക്കിന്റെ മകനും പുരോഹിതനുമായ അബിയാദറിനോട് പറഞ്ഞു, എഫോദ് എന്റെ അടുക്കൽ കൊണ്ടുവരിക. അബിയാദർ അത് കൊണ്ടുവന്നു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളി ചെയ്തു, പിന്തുടരുക, തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. ദാവീദ് തന്റെ 600 അനുചരന്മാരോടും കൂടെ ബസൂർ നീർച്ചാലിനടുത്തെത്തി. കുറെ പേർ അവിടെ തങ്ങി. ദാവീദ് 400 പേരോടൊത്ത് മുന്നേറി. 200 പേർ ക്ഷീണിച്ചവശരായി ബസൂർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി. അവർ ഒരു ഈജിപ്തുകാരനെ വെളിമ്പ്രദേശത്ത് കണ്ടു. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു. കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള 1 കഷണം അടയും 2 കുല ഉണക്കമുന്തിരിയും അവന് കൊടുത്തു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി. 3 രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട് ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവൻ പ്രതിവചിച്ചു, ഒരു അമലേക്കിന്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ. 3 ദിവസം മുൻപ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കുഭാഗവും ആക്രമിച്ചു. സിക്ലാഗ് തീവച്ചു നശിപ്പിച്ചു. ദാവീദ് അവനോട് ചോദിച്ചു, ആ സംഘത്തിന്റെ അടുക്കലേക്ക് നിനക്കെന്നെ കൊണ്ടുപോകാമോ? അവൻ പറഞ്ഞു, അങ്ങെന്നെ കൊല്ലുകയില്ലെന്നും എന്റെ യജമാനന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ ആ സംഘത്തിന്റെ അടുക്കൽ എത്തിക്കാം. അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു. അവർ ഫിലിസ്തീദേശത്തു നിന്നും യൂദായുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു. അന്നു സന്ധ്യ മുതൽ പിറ്റന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി. ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ 400 പേരൊഴികെ മറ്റാരും രക്ഷപ്പെട്ടില്ല. അമലേക്കർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. തന്റെ 2 ഭാര്യമാരെയും രക്ഷപ്പെടുത്തി. അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല. അവൻ എല്ലാം വീണ്ടെടുത്തു. ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു. ഇവ ദാവീദിന്റെ കൊള്ളവസ്തുക്കൾ എന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു. തന്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവശരായി ബസോർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കലേക്ക് ദാവീദ് ചെന്നു. അവർ അവനെയും അവന്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു. ദാവീദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു. ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു, അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത്. ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ ദാനങ്ങളാണിവ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആരു കേൾക്കും? യുദ്ധത്തിന് പോകുന്നവന്റെയും ഭാണ്ഡം സൂക്ഷിക്കുന്നവന്റെയും ഓഹരി സമമായിരിക്കണം. അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു. ദാവീദ് സിക്ലാഗിലെത്തി. കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തന്റെ സുഹൃത്തുക്കളായ യൂദായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു,
കർത്താവിന്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം. ബത്തേൽ, നെഗബിലെ റാമോത്ത്, യത്തീർ എന്നിവിടങ്ങളിലുള്ളവർക്കും അരോവർ, സിഫ്മോത്ത്, എഷ്തെമോവ, റാക്കൽ, ജെറാമേലരുടെയും കേന്യരുടെയും പട്ടണങ്ങൾ, ഹോർമ, ബുറാഷാൻ, അത്താഖ്, ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവന്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു. 1 സാമുവൽ 31 സാവൂളിന്റെയും പുത്രന്മാരുടെയും മരണം. ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിയർ ഫിലിസ്തീരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്തീർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥാനെയും അബിനാദാബിനെയും മൽക്കീഷുവായെയും വധിച്ചു. സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു. വില്ലാളികൾ അവന്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിചേതിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാൾ ഊരി എന്നെ കൊല്ലുക. പക്ഷേ അവനത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്തു മരിച്ചു. ഇങ്ങനെ സാവൂളും 3 പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി. ഫിലിസ്തീർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്തീർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചുകിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു. ഫിലിസ്തീ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. സാവൂളിന്റെ ആയുധം അവർ അസ്താർത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വച്ചു. അവന്റെ ശരീരം ബത്ഷാന്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി. ഫിലിസ്തീർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബത്ഷാന്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിന്റെയും പുത്രന്മാരുടെയും ശരീരം എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികൾ യാബേഷിലെ പിച്ചുള വൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു.